വെച്ചിട്ട് അതിന്റെ കവറൊക്കെ ഒന്ന് കളർ ചെയ്ത് വെച്ചു. അപ്പം ടച്ചിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മുടെ ഓവൻ കേടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ IFBയിൽ വിളിച്ച് പറഞ്ഞിട്ട് അവിടുന്ന് ആള് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ടച്ച് സ്ക്രീനാണ് ഇഷ്യൂ. ചില ടച്ച് വർക്കാവത്തില്ല. അപ്പം ചിലപ്പോൾ സ്റ്റോപ്പ് അതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനക്കം ഉണ്ടാവില്ല. അതായിരുന്നു ഇഷ്യൂ. അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ആൾ വന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ ചില കീ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്കാവും. അങ്ങനെ ടച്ച് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള കീപാഡ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം കണ്ടു കഴിഞ്ഞാലത് മനസ്സിലാവത്തൊന്നുമില്ല, ടച്ച് അല്ലെന്നൊന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ പുള്ളി അത് ശരിയാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഓവൻ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആയി. അപ്പം അവിടെ സൈഡിലൊക്കെ കുറച്ച് തുരുമ്പൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു, തുരുമ്പിൻ്റെ കളർ പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു സ്പ്രേ പെയിൻറ് വാങ്ങിച്ചിട്ട് അതിൻ്റെ കവറൊക്കെ ഒന്ന് കളർ ചെയ്ത് വെച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൻ്റെ ടച്ച് സ്ക്രീന് പകരമുള്ള ബോർഡ് കൊണ്ടുവന്നു. അപ്പം അത് ഫിക്സ് ചെയ്യുവാണ്. എന്നിട്ട് പ്രസ് ചെയ്തൊക്കെ നോക്കി എല്ലാ കീയും വർക്കാവുന്നുണ്ടായിരുന്നു. പുള്ളി അതിൻ്റെ വർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുവാണ്. ഓവനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഹീറ്റൊക്കെ ആവുന്നുണ്ടോ എന്നുള്ളതെല്ലാം നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും എല്ലാ കീയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കൺഫേം ചെയ്തു. ഞാൻ ചെയ്ത ഓവൻ റിലേറ്റഡ് റെസിപ്പീസിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. അങ്ങനെ വെള്ളമൊക്കെ നമ്മൾ ഓവനിൽ ചൂടാക്കാൻ വെച്ചിരുന്നതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ബാക്കി കീസ് എല്ലാം വർക്കാവുന്നോ നോക്കി, അതെല്ലാം വർക്കാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓവൻ ശരിയായി. നമുക്ക് 2800 രൂപയാണ് ആയത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.